ശ്രീകോവിലും ചുറ്റുമതിലും ഒന്നുമില്ലാതെ വിളക്ക് വെക്കാൻ ഒരു ദേവസ്ഥാനം മാത്രമുള്ള കാവ്, അതാണ് നങ്ങോളങ്ങര ഭഗവതി കാവ്. കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന് ഇരുണാവദേശത്ത് കുടികൊള്ളുന്ന ശക്തിസ്വരൂപിണിയും ഭക്തവത്സലയുമായ അമ്മത്തയ്യക്കോലമാണ് നങ്ങോളങ്ങര ഭഗവതി. നങ്ങോളങ്ങര ഭഗവതി മാടായിക്കാവിലമ്മയുടെ സഹോദരിയാണെന്ന് പറയപ്പെടുന്നു. ഈ കോലത്തിൽ അമ്മയ്ക്ക് വേറെയൊരു കാവുകളിലും കെട്ടിക്കോലമില്ല. സന്താനലബ്ധിക്കായാണ് ഇവിടെ ഭക്തജനങ്ങൾ നേർച്ച കഴിപ്പിക്കുന്നത്. തുലാം 11 മുതൽ തുലാസംക്രമം വരെയാണ് ഇവിടെ നങ്ങോളങ്ങര ഭഗവതി തെയ്യക്കോലം കെട്ടിയാടാറുള്ളത്. തുലാം മാസത്തിൽ മാത്രം കെട്ടിയാടുന്ന തെയ്യം ആദ്യ രണ്ട് ദിവസങ്ങളിൽ തറവാട്ടുകാരുടെ വകയും ബാക്കി ദിവസങ്ങളിൽ നേർച്ച തെയ്യവുമായാണ് കെട്ടിയാടാറുള്ളത്. വരുന്ന 3 വർഷത്തേക്ക് നേർച്ച തെയ്യം ഇതിനോടകം ഏൽപ്പിച്ചു കഴിഞ്ഞുവെന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. ഈ തെയ്യം ഒരുപാട് കാരണങ്ങളാൽ വ്യത്യസ്തമാണ്. ഇവിടെ അമ്മയ്ക്ക് കാവോ ക്ഷേത്രമോ മേൽക്കൂരയുള്ള ഒരു നിർമ്മിതിയോ ഇല്ല. മണ്ണുകുഴച്ചുണ്ടാക്കിയ നാഗത്തറ മാത്രം. എറവെള്ളം കടലിറങ്ങുന്ന നേരത്ത് മാത്രമേ തനിക്കിവിടെ ക്ഷേത്രം വീണ്ടു എന്നാണ് അമ്മയുടെ അരുൾപ്പാട്. അതായത് ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിൽ പതിക്കുന്ന വെള്ളം നേരിട്ട് കടലിൽ പതിക്കണം എന്നർത്ഥം. വാദ്യഘോഷങ്ങളും ആർഭാടവും ആരവവും ഇല്ലാതെയാണ് ഇവിടെ കളിയാട്ടം നടക്കുന്നത്. തെയ്യം കെട്ടിയാടുന്ന സമയം ഒരു വലന്തലയുടെ അകമ്പടി മാത്രം. കാവിനുള്ളിലെ വള്ളിക്കുടലിനുള്ളിൽ വെച്ചാണ് മുഖത്തെഴുത്ത്. അത് കോലക്കാരൻ സ്വയം ഇരുന്നെഴുതണം. മുഖത്തെഴുതുന്ന സ്ഥലത്തും തെയ്യം കെട്ടിയാടുന്ന സ്ഥലങ്ങളിലും ഒരു ഇലക്ട്രിക് വെളിച്ചവുമില്ലാതെ കുത്തുവിളക്കിൻ്റെയും ഓലച്ചോട്ടിൻ്റെയും വെളിച്ചം മാത്രമേ ഉണ്ടാകൂ. തെയ്യം ഉറഞ്ഞാടുന്ന സമയത്ത് കുരുത്തോല കഷ്ണങ്ങൾ കുട്ടികൾ ഇടയ്ക്കിടെ എറിയും. ഓലച്ചൂട്ടിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ തെയ്യം ക്യാമറയിൽ പകർത്തുക എന്നത് കുറച്ച് ശ്രമകരമായ കാര്യമായിരുന്നു. എത്രത്തോളം വിജയിച്ചു എന്നറിയില്ല. വീഡിയോ ആസ്വദിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. ഇതിന്
ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.